പി ഷാജി പെരിന്തൽമണ്ണ നഗരസഭയുടെ ആറാമത് കൗൺസിലിന്റെ ചെയർമാനായി സ്ഥാനമേറ്റു. സി പി എം പാതാക്കര ലോക്കൽ കമ്മിറ്റി അംഗവും ഡിവൈഫൈ പെരിന്തൽമണ്ണ ബ്ലോക്ക് പ്രസിഡന്റുമാണ് പി ഷാജി. സി പി എമ്മിലെ തന്നെ എ നസീറയാണ് വൈസ് ചെയർപേഴ്സൺ. 34 കൗൺസിലർമാരിൽ 20 പേർ ഷാജിയെയും നസീറയെയും പിന്തുണച്ചു. ചെയർമാൻ വൈസ് ചെയർമാൻ സ്ഥാനങ്ങളിലേക്ക് മത്സരിച്ച യു ഡി എഫ് അംഗങ്ങൾക്ക് കോൺഗ്രസ് അംഗങ്ങൾ വോട്ട് ചെയ്തില്ല. പെരിന്തൽമണ്ണ നഗരസഭയുടെ ആറാമത് കൗൺസിലിന്റെ ചെയർമാനായി സി പി എമ്മിലെ പി ഷാജി ചുമതലയേറ്റു. പെരിന്തൽമണ്ണ നഗരസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അധ്യക്ഷനാണ് പി ഷാജി. കൗൺസിലർമാരിൽ ഏക ബിരുദാനന്തര ബിരുദധാരിയാണ് വൈസ് ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട എ നസീറ. റിട്ടേണിംഗ് ഓഫീസർ മലപ്പുറം വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ അബ്ദുൾ വഹാബിന്റെ ചുമതലയിലാണ് ചെയർമാൻ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പ് നടന്നത്. അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരായ നഗരസഭാ സൂപ്രണ്ട് സി പി ഷീജ, മുനിസിപ്പൽ എഞ്ചിനീയർ പ്രസന്നകുമാർ, നഗരസഭാ സെക്രട്ടറി എസ് അബ്ദുൾ സജീം തുടങ്ങിയവർ നടപടികൾ നിയന്ത്രിച്ചു. തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് കൂടിയ യോഗത്തിൽ പി ഷാജിയെ ചെയർമാൻ സ്ഥാനത്തേക്ക് കെ ഉണ്ണികൃഷ്ണൻ നിർദ്ദേശിച്ചു. അമ്പിളി മനോജ് പിന്താങ്ങി. മുസ്ലിം ലീഗിലെ ജിതേഷിനെ പത്തത്ത് ജാഫർ, ഹുസൈന നാസർ എന്നിവർ നിർദ്ദേശിച്ചു. താമരത്ത് മുഹമ്മദ് സലീം പിന്താങ്ങി. എൽ ഡി എഫിലെ ചെയർമാൻ സ്ഥാനാർത്ഥി പി ഷാജിക്ക് സി പി എമ്മിലെ 20 അംഗങ്ങളുടെയും പിന്തുണ ലഭിച്ചു. യു ഡി എഫിലെ ജിതേഷിന് 9 പേർ വോട്ട് ചെയ്തു. 5 കോൺഗ്രസ് അംഗങ്ങൾ ജിതേഷിന് വോട്ട് ചെയ്തില്ല. കോൺഗ്രസിലെ എം എം സക്കീർ ഹുസൈൻ, മുഹമ്മദ് സുനിൽ, തസ്നീമ, ശ്രീജിഷ, കൃഷ്ണപ്രിയ എന്നീ കൗൺസിലർമാർ വോട്ടുകൾ അസാധുവാക്കുകയായിരുന്നു. 2 മണിക്കാണ് വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് നടന്നത്. വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് എൻ നസീറയെ കെ സുബ്രഹ്മണ്യൻ നിർദ്ദേശിച്ചു. അഡ്വക്കേറ്റ് ഷാൻസി പിന്താങ്ങി. യു ഡി എഫിൽ നിന്നും പച്ചേരി ഹുസൈന നാസറിനെ വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മുഹമ്മദ് സലീം നിർദ്ദേശിച്ചു. ജിതേഷ് പിന്താങ്ങി. സി പി എമ്മിലെ എ നസീറയ്ക്ക് 20 അംഗങ്ങളും വോട്ട് ചെയ്തു. ഹുസൈന നാസറിന് 7 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. കോൺഗ്രസിലെ 4 പേർ വോട്ടുകൾ അസാധുവാക്കി. സോന്ദ്ര നിഷാസുബൈർ, കോൺഗ്രസിലെ തസ്നീമ, മുസ്ലിം ലീഗിലെ സജീന ഷൈജൻ എന്നിവർ വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നു. മുസ്ലിം ലീഗ് വിമതനായി മത്സരിച്ച് നഗരസഭയിലെത്തിയ പച്ചേരി ഫാറൂഖ് യു ഡി എഫിലെ ചെയർമാൻ വൈസ് ചെയർമാൻ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്തു. പുതിയ ചെയർമാനും വൈസ് ചെയർമാനും അഭിനന്ദനങ്ങൾ നേർന്ന ഉദ്യോഗസ്ഥരും ഇരുപക്ഷത്തെയും കൗൺസിലർമാരും സംസാരിച്ചു. പെരിന്തൽമണ്ണ നഗരസഭയിലെയും സമീപ പഞ്ചായത്തുകളിലെയും കുടിവെള്ളക്ഷാമം പരിഹരിക്കുവാൻ ഉദ്ദേശിക്കുന്ന രാമൻചാടി അലിഗഡ് കുടിവെള്ള പദ്ധതിക്ക് പ്രഥമ പരിഗണന നൽകുമെന്ന് ചെയർമാൻ പി ഷാജി പറഞ്ഞു. കഴിഞ്ഞ കൗൺസിലിൽ നടപ്പാക്കിയ പദ്ധതികളുടെ പൂർത്തീകരണത്തിനും ലൈഫ് പദ്ധതിയുടെ തുടർച്ചയായി സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിക്കും ഊന്നൽ നൽകും. വികസനത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മുന്നോട്ടു പോകാനാണ് ഉദ്ദേശിക്കുന്നതെന്നും ഷാജി പറഞ്ഞു. കാലഘട്ടത്തിനനുസരിച്ച് പെരിന്തൽമണ്ണ നഗരത്തെ പുരോഗതിയിലേക്ക് നയിക്കുമെന്ന് പറഞ്ഞ ഷാജി രാജ്യത്ത് നടക്കുന്ന കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് പ്രസംഗം അവസാനിപ്പിച്ചത്. നഗരസഭയുടെ മികച്ച ഭരണത്തിന് എല്ലാവരുടെയും പിന്തുണ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ എ നസീർ അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ കൗൺസിൽ നടപ്പാക്കിയ പദ്ധതികളുടെ പൂർത്തീകരണത്തോടൊപ്പം നാടിന്റെ നന്മോന്മുഖമായ വികസനമാണ് ലക്ഷ്യമിടുന്നതെന്നും വൈസ് ചെയർപേഴ്സൺ നസീറ പറഞ്ഞു. ചെയർമാൻ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പിന് പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേർ സന്ദർശന ഗാലറിയിലെത്തിയിരുന്നു. പെരിന്തൽമണ്ണ നഗരസഭയിൽ യു ഡി എഫിൽ തുടക്കത്തിൽ തന്നെ ചേരിപ്പോലെ. ചെയർമാൻ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അംഗങ്ങൾ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാതെ വോട്ട് അസാധുവാക്കി. പെരിന്തൽമണ്ണയിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം വോട്ടുകൾ അസാധുവാക്കിയെന്നാണ് വിവരം. കോൺഗ്രസിന്റെ വാർഡിൽ സൗഹൃദ മത്സരത്തിൽ ലീഗ് സ്വതന്ത്രർ വിജയിച്ചത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. പെരിന്തൽമണ്ണ നഗരസഭയുടെ പുതിയ കൗൺസിലിന്റെ തുടക്കത്തിൽ തന്നെ യു ഡി എഫിൽ അഭിപ്രായ ഭിന്നത വ്യക്തമായി. ചെയർമാൻ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷമായ യു ഡി എഫിലെ കോൺഗ്രസ് അംഗങ്ങൾ വോട്ട് ചെയ്തില്ല. സി പി എമ്മിലെ ചെയർമാനായ പി ഷാജി, വൈസ് ചെയർപേഴ്സണായ എ നസീറ എന്നിവർ സി പി എം അംഗങ്ങളുടെ 20 വോട്ടുകൾ നേടി. എന്നാൽ യു ഡി എഫ് ചെയർമാൻ സ്ഥാനാർത്ഥി ലീഗിലെ ജിതേഷിന് 9 വോട്ട് മാത്രമേ ലഭിച്ചുള്ളൂ. 5 വോട്ടുകൾ കോൺഗ്രസ് അംഗങ്ങൾ അസാധുവാക്കുകയായിരുന്നു. വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മത്സരിച്ച ഹുസൈന നാസറിന് 4 കോൺഗ്രസ് അംഗങ്ങൾ വോട്ട് ചെയ്തില്ല. വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ ഒരു ലീഗ് കൗൺസിലർ ഉൾപ്പെടെ 3 അംഗങ്ങൾ എത്തിയതുമില്ല. നഗരസഭയിൽ യു ഡി എഫിൽ ലീഗിനു 7 കോൺഗ്രസിന് 6 അംഗബലം. മുസ്ലിം ലീഗ് വിമതനായി മത്സരിച്ച് നഗരസഭയിലെത്തിയ പച്ചേരി ഫാറൂഖ് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം എം സക്കീർ ഹുസൈൻ ഉൾപ്പെടെയുള്ള 5 പേർ വോട്ട് അസാധുവാക്കിയതായി മുസ്ലിം ലീഗ് പരാതി ഉയർത്തിയിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ പെരിന്തൽമണ്ണയിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇടപെടൽ ആരോപിക്കപ്പെടുന്നുണ്ട്. സൗഹൃദ മത്സരത്തിന്റെ പേരിലും സ്ഥാനാർത്ഥി നിർണയത്തിലും മുസ്ലിം ലീഗിലും അഭിപ്രായ ഭിന്നതകൾക്ക് ഇടയാക്കിയതായാണ് വിവരം.
ചെയർമാൻ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് യു ഡി എഫ് സംയുക്ത പാർലമെന്ററി യോഗം പോലും കൂടിയിരുന്നില്ല. കോൺഗ്രസ് അംഗങ്ങളും ലീഗ് അംഗങ്ങളും സ്വതന്ത്രം ഉൾക്കൊള്ളുന്ന പ്രതിപക്ഷം അടുത്ത 5 വർഷം എങ്ങനെ മുന്നോട്ടു പോകുമെന്ന സംശയത്തിലാണ് ഇവരെ തിരഞ്ഞെടുത്ത വോട്ടർമാർ. പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നാണ് യു ഡി എഫ് പ്രവർത്തകർ കരുതുന്നത്.